50 മിനിറ്റ് നീണ്ട വാർത്താ സമ്മേളനത്തിൽ ഹൈന്ദവ വിശ്വാസങ്ങളെ വികാരങ്ങളെ വില കൽപ്പിക്കാതെ ഭൗതികവാദവും ഭൗതികതരവാദവും എന്നൊക്കെ പറഞ്ഞ് കത്തിക്കേറിയ മിത്താണെന്ന ഷംസീറിൻ്റെ പ്രസ്താവനയ്ക്കൊപ്പം നിന്ന ഗോവിന്ദൻ ഇപ്പോൾ ഇത് എല്ലാം മാറ്റി പറഞ്ഞിരിക്കുന്നു, മലക്കം പറഞ്ഞിരിക്കുകയാണ്. വിശ്വാസികളെ പേടിച്ചാണ് ഗോവിന്ദൻ മലക്കം പറഞ്ഞത്, വിശ്വാസികളെ ഭയന്നാണ് ഗോവിന്ദൻ മലക്കം പറഞ്ഞതെന്ന് ഒരു വശത്ത് സുരേന്ദ്രൻ പറയുമ്പോൾ മറുവശത്ത് ജോയ് മാത്യു വാരി നിലത്തടിച്ചിരിക്കുകയാണ് CPMന്. മിത്തിനോട് ഏറ്റുമുട്ടി വീരചരമം പ്രാപിച്ച സയന്റിഫിക് ടെമ്പറിന് ആദരാഞ്ജലികൾ പരോക്ഷ പരിഹാസവുമായാണ് നടൻ ജോയ് മാത്യു രംഗത്ത് വന്നിരിക്കുന്നത്. മിത്ത് വിവാദത്തിൽ പുതിയ പ്രതികരണവുമായി നടൻ ജോയ് മാത്യു. മിത്തിനോട് ഏറ്റുമുട്ടി വീരചരമം പ്രാപിച്ച സയന്റിഫിക് ടെമ്പറിന് ആദരാഞ്ജലികൾ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഫേസ്ബുക്കിലൂടെയാണ് ജോയ് മാത്യു ഇത് പറഞ്ഞത്. ഇതിനു മുൻപും നടൻ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസത്തോളം വരില്ല ഒരു മിത്തും എന്നായിരുന്നു അദ്ദേഹം ഇതിനു മുൻപ് പ്രതികരിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ താൻ പറഞ്ഞ പ്രസ്താവന മാറ്റി പറഞ്ഞതിനെ പരോക്ഷമായി പരിഹസിച്ചാണ് നടൻ ഇത് പറഞ്ഞത്. ഭഗവാൻ ഗണപതി മിത്താണെന്നുള്ള സ്പീക്കർ AN ഷംസീറിൻ്റെ പ്രസ്താവനയെ തുടർന്ന് ഹൈന്ദവ സമൂഹത്തിൻ്റെ പ്രതിഷേധം കനക്കുകയായിരുന്നു. അതിൽ വിശദീകരണം നൽകുന്നതിനിടെയാണ് ഗണപതി മിത്താണെന്നും അതിലെന്താണ് സംശയമെന്നും ഇസ്ലാം കൈകാര്യം ചെയ്യുന്നത് ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രത്യേക തലമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടർച്ചയായി പറഞ്ഞത്. എന്നാൽ ഇന്ന് തൻ്റെ നിലപാടിൽ നിന്നും ഗോവിന്ദൻ മാറുകയും താൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്നും പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് നടൻ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത്. ഏതായാലും സ്പീക്കർ AN ഷംസീറിൻ്റെ വിവാദ പ്രസംഗത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മലക്കം പറഞ്ഞത് വിശ്വാസികളുടെ രോഷം ഭയന്നാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി K.സുരേന്ദ്രനും പറഞ്ഞു. ഗണപതി മിത്താണെന്ന് പറഞ്ഞ ഗോവിന്ദൻ തിരുത്തിയാൽ പോരാ, ഷംസീർ മാപ്പ് പറയുകയും വേണം. ഷംസീർ മനഃപൂർവ്വം ഹിന്ദു സമൂഹത്തെ അപമാനിക്കുകയായിരുന്നു. ഷംസീറിനെതിരെ കേസെടുക്കാൻ സർക്കാർ തയ്യാറാകണം. തൻ്റെ വാക്കുകൾ കൊണ്ട് ഹിന്ദു സമൂഹത്തിനേറ്റ മുറിവ് ഗോവിന്ദനും മാപ്പ് പറയണം. ബഹുദൈവ വിശ്വാസം മോശമാണെന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം തന്നെയാണോ CPMനുള്ളതെന്ന് പാർട്ടി സെക്രട്ടറി പറയണം. ഇന്ത്യയിൽ ഒരിടത്തും പാഠ്യപദ്ധതിയിൽ ശാസ്ത്രത്തിന് പകരം വിശ്വാസം പഠിപ്പിക്കുന്നില്ല. ഷംസീറിൻ്റെ പ്രസ്താവന കൃത്യമായ ലക്ഷ്യത്തോടെയുള്ളതാണ്. മുഖ്യമന്ത്രി വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഹിന്ദുദൈവങ്ങൾ മിത്താണെങ്കിൽ CPM എന്തിനാണ് ക്ഷേത്രഭരണം ഏറ്റെടുക്കുന്നത്? സ്പീക്കർക്കെതിരെ കേസെടുക്കണമെന്നും മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പ്രചാരണവും പ്രക്ഷോഭവും നടത്തും. ഏതായാലും ഗണപതി മിത്താണെന്ന പരാമർശത്തിൽ ഹൈന്ദവ സമൂഹം എതിരായതോടെയാണ് നിലപാടിൽ CPM മലക്കം പറഞ്ഞത്. താനോ ഷംസീറോ ഗണപതി മിത്താണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നു. ഗണപതിയും അല്ലാഹുവും എല്ലാം വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പരശുരാമൻ മഴുവറിഞ്ഞുണ്ടാക്കിയ കേരളം എന്നതാണ് മിത്തായി പറഞ്ഞത്. അല്ലാഹു വിശ്വാസികളുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമാണ്. ഗണപതിയും അത് തന്നെയാണ്. പിന്നെ എന്തിനാണ് ഞങ്ങളത് മിത്താണെന്ന് പറയുന്നത്? മറിച്ച് നടക്കുന്നതെല്ലാം കള്ളപ്രചാരണമാണെന്നും ഗോവിന്ദൻ. 50 മിനിറ്റോളം നീണ്ട തൻ്റെ വാർത്താ സമ്മേളനത്തിലെ വാക്കുകൾ മുറിച്ചു കാട്ടിയാണ് വ്യാജ പ്രചരണം നടക്കുന്നതെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. NSS നാമജപ ഘോഷയാത്രയിൽ കേസെടുത്തത് നിയമപ്രകാരമാണെന്നും ഗോവിന്ദൻ പറയുമ്പോൾ വരും ദിവസങ്ങളിൽ ഗോവിന്ദനും പിണറായിക്കും CPMനും ഷംസീറിനും ചോദ്യങ്ങൾ നിരവധിയാണെന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്. Thank you.